നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന്റെ കിളി പറത്തി ട്വിസ്റ്റോട് ട്വിസ്റ്റ്. വില്ലത്തിമാർ ഒന്നല്ല രണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ രേഖാചിത്രം കണ്ട് മടുത്തിരിക്കുകയാണ് പോലീസ്. ഈ രേഖാചിത്രം വെച്ച് പ്രതികളെ തപ്പി ഇറങ്ങിയ പോലീസ് വെള്ളം കുടിക്കുകയാണ്. രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും രേഖാചിത്രങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതികൾ എവിടെയെന്ന ജനങ്ങളുടെ ചോദ്യത്തിൽ ഉരുകുകയാണ് പോലീസ്. ആഭ്യന്തര വകുപ്പും തല കുനിച്ചു നിൽക്കുന്നു. അബിഗേൽ വിഷയത്തിൽ കേസ് കൂടുതൽ സങ്കീർണമാകുകയാണ്. ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്, എന്നാൽ ഒരു തുമ്പും വാലുമില്ലാതെ പോലീസ് നട്ടം തിരിയുന്നു. സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ കുട്ടിയെ ഓട്ടോയിലാണ് ആശ്രാമം മൈതാനത്ത് കൊണ്ടുവിട്ടത്. അവിടെ 20 മിനിറ്റോളം ഇവർ ചെലവഴിക്കുകയും ചെയ്തു. എന്നിട്ടും പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് വലിയ വീഴ്ചയാണ്. ഈ വീഴ്ചയാണ് പോലീസിന് നേരെ വലിയ ചോദ്യശരങ്ങളായി ഉയരുന്നതും ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനും കാരണം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിലെ ഡ്രൈവറുടെയും രാത്രിയിൽ കഴിഞ്ഞ വീട്ടിൽ കുട്ടിയെ പരിചരിച്ച യുവതിയുടെയും ഓട്ടോയിൽ കുട്ടിയെ ആശ്രാമ മൈതാനത്ത് കൊണ്ടുവിട്ട സ്ത്രീയുടെയും രേഖാചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ 6 വയസ്സുകാരിയുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയത്. സംഘത്തിൽ 2 സ്ത്രീകൾ ഉണ്ടെന്നാണ് 6 വയസ്സുകാരി പോലീസിനോട് പറഞ്ഞത്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 2 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും രേഖാചിത്രം പുറത്തുവിട്ടത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ രേഖാചിത്രങ്ങളാണ് പുറത്തുവിട്ടതെന്നും ഇവരെക്കുറിച്ച് വിവരം കിട്ടുന്നവർ കൊല്ലം റൂറൽ പോലീസിന്റെ 9497980211 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ആരാണ് ഈ ബോസ്? അതിലേക്ക് പോലീസിന് എത്തേണ്ടതുണ്ട്. ഒരു സംഘത്തെ ഇറക്കി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ബോസിന് പണം തന്നെയാണോ വേണ്ടിയിരുന്നത്? അതോ വേറെന്തെങ്കിലും ഉദ്ദേശം ഇയാൾക്കുണ്ടോ? ഈ കുടുംബവുമായി ബന്ധമുള്ള ആരെങ്കിലും ആണോ ബോസ്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. കുട്ടിയുടെ അച്ഛൻ താമസിച്ചിരുന്ന പത്തനംതിട്ട നഗരത്തിലെ ഫ്ളാറ്റിൽ പ്രത്യേക പോലീസ് സംഘം പരിശോധന നടത്തി. ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് കുട്ടിയുടെ അച്ഛനായ റെജി. റെജിയുടെ ഒരു ഫോൺ അന്വേഷണ സംഘം കൊണ്ടുപോയി എന്നും വിവരമുണ്ട്. സംഭവത്തിൽ 4 ദിവസമായി കുറ്റവാളികൾക്ക് പിറകിലുള്ള പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ആദ്യം അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. ഈ നമ്പർ എങ്ങനെ കിട്ടി? ഇതും വലിയൊരു ചോദ്യമാണ്. പ്രതികൾ 10 ലക്ഷം രൂപ മാത്രം നഷ്ടപരിഹാരമായി ചോദിച്ചത് തുടങ്ങി നിരവധി സംശയം പോലീസിനുണ്ട്. ഇവയെല്ലാം തീർക്കാൻ എല്ലാ വശവും അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പത്തനംതിട്ട നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷമായി റെജി ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ഫ്ളാറ്റിലാണ് റെജി താമസിച്ചിരുന്നത്. ഈ കെട്ടിടത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. റെജി ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. അതാണ് പോലീസ് കൊണ്ടുപോയത്. മറ്റെന്തെങ്കിലും ഇവിടെ നിന്ന് കണ്ടെടുത്തോ എന്ന് വ്യക്തമല്ല. സംശയങ്ങൾ തീർക്കാൻ എല്ലാ സാധ്യതയും പരിശോധിക്കണമെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് അച്ഛൻ്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുന്നത്. റെജി പത്തനംതിട്ടയിലെ ഫ്ളാറ്റിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിലേക്ക് പോകുകയും തിങ്കളാഴ്ച രാവിലെ തിരികെ വരുന്നതുമായിരുന്നു പതിവ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് റെജി. ഈ സ്ഥാനവുമായി തട്ടിക്കൊണ്ടുപോകലിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വലിയ ഒരു പ്രശ്നത്തിന് നടുവിൽപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ഒരു തുമ്പും കിട്ടുന്നുമില്ല, പ്രതികളിലേക്ക് എത്താനും കഴിയുന്നില്ല. ഇത് പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനായില്ലെങ്കിൽ അത് കേരള പോലീസിന് വലിയ നാണക്കേടായി മാറും. കാരണം ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇത്തരം ഒരു അവസരത്തിൽ കേരള പോലീസിന് പ്രതികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും തന്നെ വലിയ നാണക്കേടാണ്. അതും നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സർക്കാരിന് നേരെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരേണ്ടത് സർക്കാരിൻ്റെ കൂടി, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തിരക്കിട്ടുള്ള അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികളിലേക്ക് ഉടൻ എത്തുമെന്നൊക്കെ മന്ത്രിമാർ പറയുന്നുണ്ടെങ്കിലും പോലീസ് വട്ടം കറങ്ങുകയാണ്.